ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലബാറി ആടുകളെ വളർത്തുന്ന ഒരു ചെറിയൊരു കർഷകൻ്റെ വീട്ടിലാണ്. അതായത് ലോക്ക്ഡൗൺ ആയിട്ട് ആൾ വളർത്തി തുടങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു കുറച്ച് ആടുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ആടിനെ നമ്മൾ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ നമ്മൾ മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. ഇപ്പം മെയിനായിട്ട് ഇവിടെ ഒരു മുട്ടന്മാർ തന്നെ ഒരു അഞ്ചാറ് മുട്ടന്മാർ നിർത്തിയിട്ടുണ്ട്. അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മുട്ടന്മാരാണ്. മലബാറി ആടുകൾ മാത്രമാണ് അത് മാത്രം ആ ഇനം മാത്രമാണ് ഇവിടെ വളർത്തുന്നത്. ഒരു ആട് പ്രസവം കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രസവമാണ്. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് ഇപ്പോൾ ഈ ചേട്ടനെ ഈ കൂട്ടിൽ ആടുകളിടാനുള്ള സൗകര്യം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആടിന് എണ്ണത്തിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളത് മേടിക്കുവാണ്. രണ്ടെണ്ണം നമ്മൾ മേടിച്ചു. ഒരെണ്ണം ഒരു 8 മാസമായതും വേറൊരെണ്ണം 1 വയസ്സും 1 മാസമായതും അതൊരു പ്രസവം കഴിഞ്ഞതാണ്. പ്രിഞ്ഞി അതിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം കൂട്ടി സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ രണ്ടാടിനെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചേട്ടൻ നമ്മുടെ സുടുമോളിലെ എക്സ്പ്രഷൻ എങ്ങനെയെന്ന് കാണാം. നമ്മുടെ കുട്ടമണി ഭയങ്കര കാറലാണ് കേട്ടോ. അപ്പോൾ കുട്ടമണിക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് മേടിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. മഞ്ഞാണത്? മഞ്ഞ കളറാണാ? ആ വെച്ചേട്ടാ മഞ്ഞ കളറല്ല അതിനെ കണ്ടാ. ദേ മഞ്ഞ കളറ് കിട്ടി നാടിന്. ഇതാണ് മഞ്ഞ. മഞ്ഞ കളറല്ല ആട്. പോവാണ് ആട് മേ കെട്ടണ്ടേ. അടിക്കുവാ വണ്ടിയിട്ട്? ഓക്കേ ഓക്കേ. അവിടെ വെച്ചേക്ക്. കൊറോണ കൊറോണ. ആ വെച്ചോ വെച്ചു. താ 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 കുട്ടമണി അവിടെ നിക്കണം നോക്കിയേ. കുഞ്ഞു പിടിച്ചാലപ്പോ അത് ഓടിപ്പോയാലോ. കുട്ടമണി നോട്ടം നോക്കിയേ. പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. കമ്പി അവിടെ ഉണ്ട്. ഇതാ ഇതാരണ്ടാ ഇതാരാ ഏ ഇതാരാടാ ആരാ ഇത്? മനസ്സിലായ ആരാന്ന് മനസ്സിലായ ആരാ ഇത്? ആരാ ഇത്? കുട്ടമണിയേ ഇതാരാന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുട്ടമണിക്ക് ഭയങ്കര കുശുമ്പ് വന്നു. കുട്ടമണിക്കേ കുശുമ്പ് വന്നു.
ഉണ്ടോ? കൊടുക്കണോ? കുഞ്ഞ ആ ചെരുപ്പിട്ടിട്ട് വാ പോയി. ഇനി വാ ഇങ്ങോട്ട്. ഇത് കറുപ്പ്, ഇത് വെള്ള, അതും വെള്ള. അല്ല എന്റെ കൂടെ തന്നെ ഇരിക്കുന്നത്. കഴിക്കും, കൊടുക്ക. കഴിക്കുന്നില്ലേ? അത് നമ്മുടെ കുട്ടമണിയുടെ പണിയാ. സാരില്ല. എന്തെങ്ങനെ നിക്കണത്? ഇതാരാണ്? ഇതാരാണ്? ഇതാരണ്ട? മനസ്സിലായ? ആരാണ്? മനസ്സിലായ? കൂട്ടു ആളുകളെ കൊണ്ടുവന്നില്ലേ കൂട്ടിനി? എന്താ നോക്കാത്തത്? എന്താ നോക്കാത്തത്? എന്താ നോക്കാത്തത്? നിന്റെ കൂട്ടിന് ആളുകളെ കൊണ്ടുവന്നതാ. അതൊന്ന് കരഞ്ഞു പോലും കേൾക്കുന്നില്ലല്ലോ. കുശുമ്പ് വന്ന് കുശുമ്പ്. അങ്ങനെ അവിടെ എന്റെ കൂടെ നല്ല കാറലും ബഹളത്തിലേക്കാണ് സ്ഥലം മാറിയതിന്റെ കുട്ടമ്മൻ അവിടെ കിടപ്പായി കേട്ടോ. രണ്ട് മലബാറി ആടുകൾ മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ കൂടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇനിയും വേറൊരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ആടിനെ മേടിക്കാൻ പോയപ്പോൾ നമ്മളൊരു ഫാം സന്ദർശിക്കുകയുണ്ടേ. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി ഒരു ചെറിയൊരു ഫാമിൽ നമ്മളൊന്ന് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു 19 ആടുകളോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഫാം നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. ഒരു ഉൾപ്രദേശമാണ് ശരിക്കും. ഒരു വീട്, പിന്നെ ഒരു 10-20 സെൻറ്റ് സ്ഥലം കണ്ടിട്ട് പിന്നെ അടുത്ത വീടുള്ളൂ. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. എന്നാലും നല്ല എന്താ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ്. നാട്ടിൻ പ്രദേശം തന്നെയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ശാന്തമായിട്ട് ഒരു ബഹളവും ഒന്നും ഇല്ലാണ്ട് ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചെന്നപ്പോഴത്തേക്കാണ് ഇതുപോലെ ഒഴിച്ചിട്ട് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഫാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ഒരു ആടുകളേക്ക് ഇത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു 19 ആടുകളോളം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വിൽക്കാൻ പ്രായമായിട്ടുള്ള കുട്ടികളായിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട് കല്ലുകൾ വെച്ചിട്ട് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു കാഷ്ടങ്ങളൊക്കെ താഴ്ത്തിട്ട് വീഡിയോ ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പുല്ലരിയുന്നൊരു മെഷീൻ കണ്ടു. വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ഇത്രയും ചെറുതായിട്ട് അടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ആണെങ്കിൽ ഈ ആടുകൾ മാത്രമല്ല കേട്ടോ, വേറെ പശുക്കളും ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു 19 പശുക്കൾ ഉണ്ടാവും. അപ്പോൾ ഇതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുല്ലരിഞ്ഞ് ഇത്ര ഈസി ആയിട്ടെല്ലാം അരിഞ്ഞെടുക്കാം അല്ലേ. അങ്ങനെ എല്ലാവരും അതിലുള്ള പണികളിലാണ്. കുറേ പേര് പശുവിനെ കറക്കുന്നുണ്ട്, അതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവിടെ കച്ചികളുണ്ടോ, വലിയൊരു ഷെഡ് നിറയാണ് കച്ചികളും അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു 19 സെൻറ്റോളം ഉണ്ട്. അപ്പോൾ അതിന് ചുറ്റിന് ഇങ്ങനെ പുല്ലുകളും ഒക്കെ വളർത്തിയിട്ടിട്ടുണ്ട്. അതിനാവശ്യമായുള്ള പുല്ലുകളും അവർ തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇച്ചിരി ഉള്ളിലോട്ട് കുറച്ച് വന്നിട്ടാണ് നമ്മളത് കണ്ടത്. ഓക്കെ, നമ്മുടെ പുതിയ അതിഥിയുടെ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.